നമ്മൾ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ രണ്ട് പ്രധാനപ്പെട്ട ഗ്യാഷസ് ലോസിനെക്കുറിച്ച് പറഞ്ഞു, ലോസിനെക്കുറിച്ച് പറഞ്ഞു, ബോയിൽസ് ലോ, ചാൾസ് ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും തുടർന്നുള്ള ചില കാര്യങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ മാറ്റിവെക്കുകയും ചെയ്തു. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വേഗത്തിൽ നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് വരാം. എല്ലാ വിദ്യാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, ബോയിൽസ് ലോ ഏത് പ്രപ്പോർഷനാണെന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നമ്മൾ പറഞ്ഞു വി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു, വി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പി. ചാൾസ് ലോ നമ്മൾ പരിചയപ്പെട്ടു, വി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടി. ഇതെന്താണെന്ന് ഇനി വിശദീകരിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, ഇവിടെ ബോയിൽസ് ലോ അനുസരിച്ച് പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ പരിചയപ്പെട്ട ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, നിങ്ങൾ കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞേ. ബോയിൽസ് ലോയുമായിട്ട് അപ്ലിക്കബിൾ ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം നിങ്ങളൊന്ന് പറയൂ. നിങ്ങൾ കണ്ട പല കാര്യങ്ങളുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിലുള്ള അക്വേറിയം, അക്വേറിയത്തിനകത്ത് നമ്മൾ അതിനകത്തേക്ക് എയർ കൊടുക്കുന്നൊരു പൈപ്പുണ്ട്, അതിനകത്തുള്ള ആ എയർ ബബിൾസ് അതിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് വരുന്നത് കാണാം. അവിടെ നിങ്ങളൊരു കാര്യം നിരീക്ഷിച്ചിട്ടുണ്ടോ? ദ സൈസ് ഓഫ് ദ എയർ ബബിൾസ് കമ്മിങ് ഫ്രം ദ ബോട്ടം സൈഡ് ഓഫ് ദ അക്വേറിയം ഗ്രാജ്വലി ഇൻക്രീസ് ഇൻ സൈസ് വെൻ കമ്മിങ് അപ്വേർഡ് ഡയറക്ഷൻ. അതായത് ഈ അക്വേറിയത്തിൻ്റെ അടിയിലിരിക്കുന്ന, അടിയിൽ നിന്ന് വരുന്ന ഈ വാതക കുമിളകൾ മുകളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ സൈസ് എന്ത് ചെയ്യുക ചെയ്യുന്നത്, കൂടുകയാണോ കുറയുകയാണോ? ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അതിൻ്റെ സൈസ് എന്ത് ചെയ്യുന്നു, കൂടിക്കൂടി വരുന്നതാണ്. ഇത് തന്നെയാണ് നമ്മൾ ഒരു കുളത്തിനടിയിൽ നിന്ന് തടാകത്തിനടിയിൽ നിന്ന് ഒക്കെ മുകളിലേക്ക് വരുന്ന കുമിളയുടെ കാര്യം നോക്കിയാൽ നമുക്കറിയാം അല്ലേ. തടാകത്തിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്ന കുമിളയുടെ വലിപ്പം കൂടിക്കൂടിയാണ് വരുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് നിങ്ങൾ പറയണം. നോക്കൂ, ഇങ്ങനെ അടിയിലിരിക്കുന്ന കുമിള മുകളിലേക്ക് വലിപ്പം കൂടിക്കൂടി വരണമെങ്കിൽ അതിനൊരു നിശ്ചിതമായ ഒരു കാരണം ഉണ്ടായിരിക്കണം. അക്കോർഡിംഗ് ടു ദസ് ബോയിൽസ് ലോ, ബോയിൽ നിയമം അനുസരിച്ച് വെൻ ഇൻക്രീസ് ദ പ്രഷർ, അതിൻ്റെ മർദ്ദം കൂടുമ്പോൾ ഇറ്റ്സ് വോളിയം വിൽ ബി ഡിക്രീസ്, അതിൻ്റെ വ്യാപ്തം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. എൻ്റെ ചോദ്യം, ഈ ബോട്ടിലിരിക്കുന്ന, ഈ കണ്ടെയ്നറിലിരിക്കുന്ന ഈ വെള്ളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് പറയണം, ഈ കണ്ടെയ്നറിൻ്റെ ടോപ്പ് ഭാഗത്താണോ അതിൻ്റെ ബോട്ടം സൈഡിലാണോ പ്രഷർ കൂടുക? ഒരു സംശയവുമില്ല. എവിടെയാ? ബോട്ടം സൈഡിലാണ്. നമുക്കിതിന് മൂന്ന് ഹോളുകൾ ഇടുകയാണെങ്കിൽ, ചെറിയ മൂന്ന് ഹോൾ ഇടുകയാണെങ്കിൽ ഇതിലെവിടെ ഇരിക്കുന്ന വെള്ളമാണ് കൂടുതൽ ദൂരേക്ക് ഒഴുകുക? നമുക്ക് നോക്കിയാലറിയാം, ഇതിൻ്റെ അടിയിലിരിക്കുന്ന വെള്ളം കൂടുതൽ ദൂരേക്ക് ഒഴുകുന്ന കാണാം, കുറേ കൂടെ ഫോഴ്സിൽ വരുന്ന കാണാം, ഇവിടെ ഇരിക്കുന്നത് കുറച്ചുകൂടെ ഇങ്ങനെ കുറഞ്ഞു കാണാം, ഇവിടെ ഇരിക്കുന്നത് ഇങ്ങനെ വരുന്നുള്ളൂ. എന്തുകൊണ്ട് ഈ അടിയിലിരിക്കുന്ന വെള്ളം കൂടുതൽ ദൂരേക്ക് കുതിച്ചു പോഞ്ഞു പാഞ്ഞു? നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് നോക്കിയാലറിയാം, ടാങ്ക് മുകളിൽ എത്രത്തോളം മുകളിലാണോ അത്രത്തോളം പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടിയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അക്കാര്യം മനസ്സിലായി, വെള്ളം ഈ പാത്രത്തിൽ ഈ കണ്ടെയ്നറിലായിരിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ഫോഴ്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ആരും മറന്നിട്ടില്ലല്ലോ, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ദാറ്റ് ഈസ് പ്രഷർ. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് ഏറ്റവും കൂടുന്നത് മുകളിലാണോ താഴെയാണോ? ഇതെല്ലാം കൂടെ ഏൽപ്പിക്കുന്ന ബലം ചെന്നെത്തുന്നത്, അതിൻ്റെ പ്രഷർ ലഭിക്കുന്നത് ഈ ബോട്ടം സൈഡിലാണ്. അതുകൊണ്ടല്ലേ ഈ വെള്ളം കൂടുതൽ ദൂരേക്ക് പോയത്. നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ അല്പം വെള്ളമൊക്കെ എടുത്തിട്ട് ചെറിയൊരു ഹോളിട്ട് ഇങ്ങനെ പിടിച്ചാൽ അതിൽ നിന്ന് വെള്ളം അങ്ങനെ ഒഴുകും. നിങ്ങളത് പിടിച്ചൊന്ന് കംപ്രസ് ചെയ്ത് നോക്കിയേ, ഞെക്കി നോക്കിയേ, വെള്ളം കൂടുതൽ ദൂരേക്ക് പോകുന്നത് കാണാം. ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ ഈ പ്രഷർ കൊടുത്തപ്പോഴാണ് ഇതിനകത്ത് വെള്ളം കൂടുതൽ ദൂരേക്ക് പോയത്. നിങ്ങൾക്കറിയാം പ്രഷർ കൂടിയതുകൊണ്ടാണെന്നറിയാം. അപ്പോൾ ബോട്ടം സൈഡിലാണോ ഇതിൻ്റെ ടോപ്പ് സൈഡിലാണോ പ്രഷർ കൂടുതൽ? ബോട്ടം സൈഡിലാണ്, സംശയമൊന്നുമില്ല. എന്താ ബോയിൽസിലെ നമുക്ക് പറഞ്ഞു തന്നത്? പ്രഷർ കൂടിയാൽ അതിൻ്റെ വോളിയം, മർദ്ദം കൂടിയാൽ അതിൻ്റെ വ്യാപ്തം എന്തു ചെയ്യണം, കുറയുന്നു. ദേ നോക്കിയേ, പ്രഷർ കൂടുതലവിടെ, പക്ഷെ അതിൻ്റെ വോളിയം നോക്കിയേ, കുറവാ. ദെൻ കമ്മിങ് അപ്വേഡ്സ്, മുകളിലേക്ക് വരുന്നു. ഇത് ക്രമേണ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കണേ? ദ പ്രഷർ ഈസ് ഡിക്രീസസ്, അതിൻ്റെ പ്രഷർ കുറഞ്ഞു 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 വരും. ഈ പ്രഷർ കുറയുമ്പോൾ അതിൻ്റെ വോളിയത്തിന് എന്ത് സംഭവിക്കണം?
കൂടണം. അപ്പോൾ മുകളിലേക്ക് വരുമ്പോൾ ഗ്രാജുവലി ഇത് കൂടുന്നത് കണ്ടോ? ഇപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് അക്യൂരത്തിനകത്ത് ഉള്ള കുമിള താഴെ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ കൂടിക്കൂടി വരുന്നത്. ക്ലിയർ ആയല്ലോ, സംശയമായിരിക്കില്ലല്ലോ. നല്ലത്. ഇനി മറ്റൊരു ചോദ്യം കൂടെ നമ്മളോട് ചോദിക്കട്ടെ. നമ്മൾ ഈ പർവ്വതാരോഹകരൊക്കെ ഉണ്ട്, മൗണ്ടൻ കയറുന്ന ആളുകളൊക്കെ, കുന്ന് കയറി സാഹസിക പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന അഡ്വഞ്ചേഴ്സ് ആയിരിക്കുന്ന ആളുകളെ നിങ്ങൾക്കറിയാം. അവരൊക്കെ ഹിമാലയത്തിൻ്റെയോ എവറസ്റ്റിൻ്റെയൊക്കെ കൂടുതൽ മുകളിലേക്ക് ചെന്ന് കുറേ മുകളിലേക്ക് എത്തുമ്പോൾ ഒരു പരിധിയിലപ്പുറം ദൂരേക്ക് ചെല്ലുമ്പോൾ ഒരു മൂക്കിലൂടെ ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് ബ്ലഡ് ലീക്കേജ് അവരുടെ നോസിലൂടെ വരുന്നതിന് കാരണം? അവർ കിട്ടുന്ന കോട്ടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ മുങ്ങി ആഴക്കടൽ മുങ്ങി മുങ്ങൽ വിദഗ്ധരൊക്കെ മുങ്ങി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന കടലിന് അടിയിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പോകുന്നവരുടെയൊക്കെ പുറത്തൊരു ഓക്സിജൻ സിലിണ്ടർ കാണാം, ഒരു കട്ടിയുള്ള വലിയ അവർ കോട്ട് കാണാം, വലിയ മാസ്കുകൾ കാണാം. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ അയൺ മാസ്കുകളും അതുപോലെ ഈ കോട്ടുകളും ഇതൊക്കെ ഇവർ അണിഞ്ഞു പോകുന്നത്? അവിടെയുള്ള പ്രഷർ ഇവരെ ബോഡിയെ അഫക്റ്റ് ചെയ്യാതിരിക്കാനാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. പർവ്വതം കയറുന്ന ഈ അഡ്വഞ്ചേഴ്സിൻ്റെയൊക്കെ കുറേ മുകളിലെത്തുമ്പോൾ മൂക്കിലൂടെ ബ്ലീഡിങ് വരുന്നതിൻ്റെ കാരണം, ഈ രക്തം വരുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? നമ്മളിപ്പോൾ പറഞ്ഞു തടാകത്തിനടിയിലേക്ക് പോകുന്തോറും പ്രഷർ കൂടും. പക്ഷേ ഈ അറ്റ്മോസ്ഫിയറിൽ മുകളിലേക്ക് പോകുമ്പോൾ അപ്പോൾ പ്രഷർ എന്ത് ചെയ്യണം? കുറയണ്ടേ? കുറയണം. മുകളിലേക്ക് പോകുന്തോറും പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. ഈ മർദ്ദം മുകളിലേക്ക് കുറയുന്നതിനനുസരിച്ച് വ്യാപ്തം എന്ത് ചെയ്യണം? കൂടിക്കൂടി വരണം. അപ്പോൾ ബ്ലഡ് ഒഴുകുന്ന നമ്മുടെ ഈ വെയിൻസിലൂടെ ബ്ലഡ് ഒഴുകിക്കൊണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൂടെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ലിക്വിഡിനൊരു പ്രഷർ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് മുകളിലേക്ക് പോകുന്തോറും പ്രഷർ കുറയുകയാണെങ്കിൽ ഈ ബ്ലഡ് വെസൽസിൻ്റെ വോളിയം എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. കൂടണ്ടേ? അതല്ലേ നമ്മൾ പഠിച്ചത് ബോയിൽസിലോയിൽ. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയണം. ഇവിടെ മർദ്ദം മുകളിലേക്ക് കുറയുകയാണ്, അപ്പോൾ വ്യാപ്തം എന്ത് ചെയ്യണം? കൂടണം. ഒരു പരിധിയിലപ്പുറം മൈന്യൂട്ടായിരിക്കുന്ന ഈ വെസൽസൊക്കെ അങ്ങ് വികസിച്ചാൽ അത് എക്സ്പാൻഡ് ചെയ്താൽ അത് ബ്രേക്കായി പോകും. അങ്ങനെ ആ ചെറിയ വെസൽസ് പൊട്ടിയിട്ടാണ് മൂക്കിലൂടെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നത്. കാര്യം മനസ്സിലായോ? അപ്പോൾ മുകളിലേക്ക് പോകുന്തോറും മർദ്ദം കുറയുന്നു, പക്ഷേ വ്യാപ്തം കൂടുന്നു. ആ വ്യാപ്തത്തിലുള്ള വർദ്ധനവ് നമ്മുടെ വെസൽസിനെ സ്വാധീനിച്ചതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇവിടെ നിൽക്കട്ടെ. രണ്ട് എക്സാമ്പിളായല്ലോ. ഇനി നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പല ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. നിങ്ങൾ അന്വേഷിക്കുക. ചാൾസ് ലോയുമായി ബന്ധപ്പെട്ട രണ്ടെണ്ണം നിങ്ങളൊന്ന് പറഞ്ഞ്. ചാൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഊതി വീർപ്പിച്ച ബലൂണിനെ നമ്മൾ വെയിലത്തിട്ടാ പൊട്ടിപ്പോന്നു. അഥവാ നമുക്ക് ഈ ബലൂണിനെ ചൂടുവെള്ളത്തിൽ മുക്കി നോക്കൂ. വീർപ്പിച്ച ബലൂണിനെ ചൂടുവെള്ളത്തിൽ കൊണ്ട് മുക്കിയാലും ഇത് പൊട്ടിപ്പോകും. എന്തായിരിക്കും ഇതിന് കാരണം? വെൻ ഡിപ്ഡ് ഇൻ ദിസ് ഹോട്ട് വാട്ടർ ഓർ ബോയിൽഡ് വാട്ടർ, ഈ ചൂട് വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ നമ്മൾ കൊണ്ട് ബലൂൺ മുക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ അങ്ങ് റൈസ് ചെയ്യും. ടെമ്പറേച്ചർ കൂടും, താപനില കൂടും. താപനില കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ എന്തും കൂടണം? വോളിയം കൂടണം. കാരണം ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്, നേരെ അനുപാതമാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വോളിയം കൂടുമ്പോൾ ആ ബലൂൺ ഒരു പരിധിയിലപ്പുറം വികസിക്കാൻ പറ്റാതെ അത് പൊട്ടിപ്പോകും. അതല്ലേ സംഭവിച്ചത്? ഓഫ് കോഴ്സ്. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ. വേനൽക്കാലത്ത് സമ്മർ സീസണിലൊക്കെ വാഹനങ്ങളുടെ ടയറുകളിലൊക്കെ ഒരല്പം കാറ്റ് കുറച്ച് പ്രഷർ കുറച്ചാണ് നിറയ്ക്കുന്നത്. അതായത് വളരെ നമ്മൾ സാധാരണ നിറയ്ക്കുന്ന നോർമൽ പ്രഷറിൽ ഒരല്പം കുറച്ചാണ് നമ്മുടെ വാഹനങ്ങളിലൊക്കെ വേനൽക്കാലത്ത് കാറ്റ് നിറയ്ക്കുന്നത്. ഇതിന് പിന്നിലെ സയൻസ് എന്താ? വെൻ ദിസ് ഹോട്ട് കണ്ടീഷൻ, ഹോട്ട് സീസൺ, അതായത് ഈ ചൂട് കാലത്ത് ഈ സമ്മർ സീസണിൽ ടെമ്പറേച്ചർ ഭയങ്കര കൂടിയിരിക്കും ഇല്ലേ? ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഭയങ്കര ചൂട് കൂടുതലല്ലേ? അപ്പോൾ നമ്മുടെ വാഹനങ്ങളൊക്കെ വെയിലത്ത് നിർത്തുക, വെയിലത്തുകൂടി ഓടുക ഒക്കെ സംഭവിക്കുമ്പോൾ ഇതൊക്കെ വളരെയധികം ടെമ്പറേച്ചർ കൂടിയ കാലാവസ്ഥയായതുകൊണ്ട് ആ ടയറിനകത്തുള്ള എയറിൻ്റെ ടെമ്പറേച്ചറും കൂടിക്കൂടി വരും. അപ്പോൾ ആ ടെമ്പറേച്ചർ വളരെയധികം കൂടിയാൽ ആ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരും കൂടും? അതിൻ്റെ വോളിയം അഥവാ അതിൻ്റെ വ്യാപ്തവും കൂടും. അപ്പോൾ ഈ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുന്ന ആ സീസണിൽ ഇതിൻ്റെ വ്യാപ്തവും കൂടിയാൽ നമ്മൾ മാക്സിമം പ്രഷറിലാണ് ഈ ഗ്യാസ് നിറച്ച് വെച്ചതെങ്കിൽ, എയർ നിറച്ച് വെച്ചതെങ്കിൽ ഇനി അതിന് വികസിക്കാനായിട്ട് കഴിയാതെ വരും ആ ടയറിന്. അതുകൊണ്ട് ആ ടയർ എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ സൈക്കിളൊക്കെ വെയിലത്ത് വെച്ചാൽ നല്ല കാറ്റടിച്ച് നല്ല എയർ ഫില്ല് ചെയ്തിരിക്കുന്ന ടയറൊക്കെ ആണെങ്കിൽ വെയിലത്ത് വെച്ചാൽ ആ ടയർ പൊട്ടിപ്പോകും. ചില വാഹനങ്ങളൊക്കെ വെയിലത്ത് നിർത്തിയിട്ട് കുറേ സമയം നിർത്തിയിട്ടിട്ട് അതിൻ്റെ ടയറൊക്കെ പൊട്ടിപ്പോകുന്നതൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിലെങ്കിലും നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പലയിടങ്ങളിലൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ച് കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ അപകടം സംഭവിക്കാതിരിക്കാനാണ് ഒരല്പം എയർ കുറച്ച് നിറയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്താലും ടയർ എന്ത് ചെയ്യില്ല? പൊട്ടിപ്പോകില്ല. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ?
അപ്പോൾ നമ്മൾ രണ്ട് എക്സാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഇതുപോലുള്ള മറ്റ് എക്സാമ്പിളുകളും നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ധാരാളമായിട്ട് കണ്ടുപിടിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ബോയിൽസ് ലോയും ചാൾസ് ലോയും നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ചില എക്സാമ്പിളുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇതുപോലുള്ള എക്സാമ്പിളുകൾ കണ്ടെത്തുക, ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നന്നായിട്ട് പരിശോധിക്കുക. അപ്പോൾ നമുക്കിനി അടുത്തത് കിടക്കേണ്ടത് നമ്മുടെ പ്രോബ്ലത്തിലേക്കാണ്. പക്ഷേ ആ പ്രോബ്ലം ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുമ്പോൾ ഈ വീഡിയോയും ദൈർഘ്യമേറി ഒന്നായിട്ടും വരുമ്പോൾ നിങ്ങൾക്കത് മുഴുവൻ കണ്ടിരിക്കാൻ നിങ്ങളുടെ കണ്ണിന് സ്ട്രെയിനാണ്, നിങ്ങൾക്കിതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ വരുന്നുണ്ട്. ചെറിയ ചെറിയ വീഡിയോസ് ആക്കിയിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അതുകൊണ്ട് ഓർക്കുക, ആ പ്രോബ്ലം ചെയ്യുന്നതിന് മുൻപ് ഇതിലെ രണ്ടിൻ്റെയും ഇക്വേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. ഏതാണ് ആ ഇക്വേഷൻ? ബോയിൽസിലൂടെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു, പി വൺ വി വൺ ഈസ് ഈക്വൽ ടു പി ടു വി ടു. ഏതാ ചാൾസിലൂടെ ഇക്വേഷൻ? വി വൺ ബൈ ടി വൺ ഈസ് ഈക്വൽ ടു വി ടു ബൈ ടി ടു. ഇനി പറയാം, എന്താണ് ഈ വി വൺ? ഇനീഷ്യൽ വോളിയം, പ്രാരംഭ വ്യാപ്തം. എന്താണ് ഈ വി ടു? ഫൈനൽ വോളിയം, അന്ത്യ വ്യാപ്തം. എന്താണ് ഈ പി വൺ? ഇനീഷ്യൽ പ്രഷർ, ആദ്യ മർദ്ദം. എന്താണ് ഈ പി ടു? ഫൈനൽ പ്രഷർ, അന്ത്യ മർദ്ദം. അപ്പോഴെന്താണ് ഈ ടി വൺ? ഇനീഷ്യൽ ടെമ്പറേച്ചർ, ആദ്യ താപനില, പ്രാരംഭ താപനില. എന്താണ് ഈ ടി ടു? ഫൈനൽ ടെമ്പറേച്ചർ, അതിൻ്റെ അന്ത്യ താപനില. അപ്പോൾ നിങ്ങൾക്ക് തരുന്നതിൽ വി എന്നുള്ളതിനെ വോളിയമായിട്ടും പി എന്നുള്ളതിനെ പ്രഷറായിട്ടും ടി എന്നുള്ളതിനെ ടെമ്പറേച്ചറായിട്ടും പരിഗണിക്കുക. ഇതിൽ വി വൺ വി ടു എന്ന് പറയുന്നത് വേരി ചെയ്യുന്ന വോളിയം, തുടക്കത്തിലുള്ള വ്യാപ്തം വി വൺ, അവസാനിക്കുന്ന വ്യാപ്തം വി ടു. ആദ്യ മർദ്ദം പി വൺ, അന്ത്യ മർദ്ദം പി ടു. ആദ്യ താപനില ടി വൺ, അന്ത്യ താപനില ടി ടു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇക്വേഷൻ പഠിച്ച് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കണക്കിലേക്ക് പ്രവേശിക്കണം. ഒരു പ്രാവശ്യം കൂടെ, അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ, വി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. ദാറ്റ് ഈസ് വി വൺ പി വൺ വി വൺ ഈസ് ഈക്വൽ ടു പി ടു വി ടു. അക്കോർഡിംഗ് ടു ചാൾസ് ലോ, ദ പ്രഷർ, ദ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം. പ്രഷർ ടെമ്പറേച്ചർ ടേക്കൺ ഇൻ കെൽവിൻ സ്കെയിൽ. അതിനുശേഷം നമ്മൾ പറഞ്ഞു വി വൺ ബൈ ടി വൺ ഈസ് ഈക്വൽ ടു വി ടു ബൈ ടി ടു. ഈ രണ്ട് ഇക്വേഷനും നന്നായിട്ട് പഠിച്ചു വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിലെ പ്രോബ്ലംസ് ചെയ്യാം. എല്ലാവരും വീഡിയോ ഒന്നുകൂടെ ആവർത്തിച്ച് കണ്ട് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത ക്ലാസ്സിന് മുന്നോടിയായിട്ട് വളരെ റെഡിയായിട്ട് നിൽക്കണം. അടുത്ത ക്ലാസ് നമ്മളതിൻ്റെ പ്രോബ്ലംസ് അനലൈസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.